അതേസമയം ആക്രമണത്തിന് പിന്നിൽ ഇ പി ആണ് എന്ന് കോൺഗ്രസ് ആരോപിച്ചതോടെ പ്രതിയെ പിടികൂടേണ്ടത് സി പി എമ്മിന്റെ അഭിമാന പ്രശ്നമായി മാറുന്നു. പ്രതിക്കെതിരെ സ്ഫോടക വസ്തു വിരുദ്ധ നിയമപ്രകാരം പോലീസ് കേസെടുത്ത് കഴിഞ്ഞു. മാർഷൽ വി സെബാസ്റ്റ്യൻ കൂടി വിവരങ്ങളുമായി. മാർഷൽ, അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ എന്താണ്? അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്ന കാര്യത്തിൽ സർക്കാർ തലത്തിൽ ഏതെങ്കിലും തീരുമാനങ്ങൾ ഉടൻ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? രതീഷ്, രാഷ്ട്രീയപരമായും നിയമപരമായും ഈ അക്രമത്തെ നേരിടുവാൻ വേണ്ടി സി പി എം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കെ സെൻ്റർ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇതിനകത്തുള്ള തുടർ നടപടികൾ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയിൽ തന്നെ വരുമെന്നാണ് അറിയുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അതായത് 14 ഇട റോഡുകളാണ് കെ സെൻ്ററിലേക്കുള്ളത്. 4 കിലോമീറ്റർ ചുറ്റളവ്, 70 സി സി ടി വി ക്യാമറകൾ, ഇത്രയുമാണ് പോലീസിൻ്റെ പ്രാഥമിക പരിശോധന ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള പരിശോധനയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും രണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഇത്, കാരണം ഇന്നലെ രാത്രി 11:30 അക്രമം ഉണ്ടായ ഇപ്പോൾ തന്നെ ഇ പി ജയരാജൻ, സി പി എം നേതാവ് ഇ പി ജയരാജൻ ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസിനെതിരെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇതിനകത്ത് എന്ത് പങ്കുണ്ട്, എന്ത് തെളിവുണ്ട് എന്നുള്ള ചോദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശും ഉന്നയിക്കുന്നു, കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉന്നയിക്കുന്നു. അപ്പം രാഷ്ട്രീയപരമായി കോൺഗ്രസിനെ ഈ വിഷയത്തിലേക്ക് ഉൾപ്പെടുത്തുവാൻ വേണ്ടി സി പി എം ബോധപൂർവ്വം ശ്രമിച്ചുകൊണ്ട് നടത്തുന്ന ഒരു നാടകമാണെന്നുള്ള ആരോപണം കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട്. ഇതല്ല എന്നുണ്ട് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചോളം സർക്കാരിനെ, ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് തന്നെ എത്രയും പെട്ടെന്ന് പ്രതിയെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട സി പി നേതാക്കളുമായി സംസാരിക്കുമ്പോൾ, ഇ പി അടക്കമുള്ളവരുമായി സംസാരിക്കുമ്പോൾ, എന്തുകൊണ്ട് കോൺഗ്രസ് ഈ അക്രമത്തിന് പിന്നിൽ എന്ന ആരോപണം സി പി എം ഉന്നയിച്ചു എന്നതാണ് വിശദീകരിക്കുന്നത്. നേരത്തെ ബി ജെ പി ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസ് ഇന്നലെ കോടതിയിൽ വന്നിരുന്നു. സർക്കാരിൻ്റെ ഭാഗം ആ കേസ് പിൻവലിക്കണമെന്നതായിരുന്നു, പക്ഷേ അത് പറ്റില്ല എന്ന് കോടതി സർക്കാർ നിലപാട് തള്ളിക്കൊണ്ട് നിലപാടെടുത്തു. നേരത്തെ തന്നെ എസ് ഡി പി അടക്കമുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ചില പ്രതിഷേധങ്ങൾ അവർ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പലവിധ സാധ്യതകൾ, രാഷ്ട്രീയമായ സാധ്യതകൾ, പലവിധ സാധ്യതകൾ ഉള്ളപ്പോഴും കോൺഗ്രസ് ആണ് അക്രമത്തിന് പിന്നിൽ എന്ന് ആരോപണം ഉന്നയിച്ച സാഹചര്യത്തെ സി പി എം നേതാക്കൾ എങ്ങനെയാണ് മാർഷൽ വിശദീകരിക്കുന്നത്? സി പി എമ്മിനെ സംബന്ധിച്ചോളം ഇത്തരം ഒരു വിഷയത്തിലേക്ക് കടന്നു വരുന്നത് സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുള്ള അക്രമ പരമ്പരയായിരുന്നു. ആ അക്രമ പരമ്പര ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട് ഓഫീസിലേക്കുള്ള എസ് എഫ് ഐ മാർച്ച് വരെ എത്തി നിൽക്കുന്നു. ഇതിനിടയിലുള്ള ഒരു സമയത്ത് കെ പി സി സി ഓഫീസ് ആക്രമം ഉണ്ടായിരുന്നു. സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഓഫീസുകൾ പല ജില്ലകളിലും ആക്രമിക്കപ്പെട്ടു, വ്യാപകമായ അക്രമം ഉണ്ടായിരുന്നു. അതിനകത്തൊരു വെടിനിർത്തൽ എന്ന നിലയിലേക്ക്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിക്ക് നേരെ വിമാനത്തിലുണ്ടായിട്ടുള്ള അക്രമത്തിന് ശേഷമാണ് ഇത് കൂടിയത്. അതിനുശേഷം ഒരു ശാന്തമായ രീതിയിലേക്ക് വരുമ്പോഴാണ് വയനാട് അക്രമ സംഭവം ഉണ്ടാകുന്നത്, രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേരെയുള്ള അക്രമം. അതിനെ സി പി എം അപലപിച്ചുവെങ്കിലും അത് രാഷ്ട്രീയപരമായി സി പി എമ്മിന് ഉണ്ടാക്കിയിട്ടുള്ള കോട്ടം വളരെ വലുതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു ബോംബെയർ ഉണ്ടായത് എന്ന് സി പി എം ആരോപിക്കുന്നത്, കോൺഗ്രസിനെ ആരോപണത്തിലേക്ക് നിർത്തുന്നത്. കോൺഗ്രസിനെതിരെയുള്ള ഒരു ശക്തമായ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി സി പി എമ്മിന് സാധിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും ഇത്തരമൊരു രാഷ്ട്രീയപരമായിട്ടൊരു തീരുമാനം വരുമ്പോൾ കോൺഗ്രസിനെ പ്രതിപട്ടിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ഇപ്പോൾ സി പി എം ചെയ്തിട്ടുള്ളത്. മറിച്ച് ഒരു തെളിവ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ തെളിവ് ഹാജരാക്കിക്കൊണ്ട് ഇതിനകത്ത് ആരോപണം ഉന്നയിക്കണമെന്ന് കോൺഗ്രസ് പറയുകയും ചെയ്യുന്നത് പോയിന്റ് നമ്മൾ തോന്നുന്നു. മറ്റൊന്ന്, രതീഷ് മുന്നോട്ട് വെച്ചതുപോലെ ബി ജെ പി ഓഫീസ് നേരെയുള്ള അക്രമത്തിൽ കേസ് പിൻവലിക്കുവാൻ വേണ്ടി ഇന്നലെ സർക്കാർ രാഷ്ട്രീയപരമായി തീരുമാനിച്ചിരുന്നു. എന്നാൽ നിയമപരമായി അത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും കേസ് തുടരുകയാണെന്നാണ് കോടതിയുടെ വിധി വന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ അത്തരമൊരു അക്രമ സംഭവത്തിൻ്റെ ഭാഗമായി ചെയ്തോ എന്നുള്ള കാര്യം, കാരണം ഇത് സംബന്ധിച്ച് സി പി എം പോലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ആ സാഹചര്യത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കില്ല. മറ്റൊന്ന്, മറ്റെന്തെങ്കിലും ശക്തികൾ, മറ്റെന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ, തീവ്ര സ്വഭാവമുള്ള മറ്റെന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ സംസ്ഥാനത്ത് ഇപ്പോൾ തുടരുന്ന ഈ സി പി എം കോൺഗ്രസ് പോര് അത് മൂർച്ഛിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നുള്ള രീതിയിലും അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയ കാലാവസ്ഥ, കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ മുമ്പത്തെ പോലെയല്ല. യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലുള്ള കാലാവസ്ഥ വളരെയധികം മാറിയിരിക്കുന്നു. പൊതുപരിപാടികളിൽ, പ്രത്യേകിച്ച് നിയമസഭ നടക്കുന്ന സമയത്ത്, അകത്തും പുറത്തും ശക്തമായ പ്രക്ഷോഭവുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ്, വളരെ ശക്തമായി സി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ നയങ്ങളെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം നിൽക്കുന്നുണ്ട്. അത് പാർട്ടി ഓഫീസുകളുടെ അക്രമത്തിലേക്ക് മാറിയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു പൊതുധാരണയിൽ പാർട്ടി ഓഫീസുകൾ ആക്രമിക്കരുതെന്ന് പറയുമ്പോഴും അത്തരം അക്രമങ്ങൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ആ സാഹചര്യത്തിൽ തന്നെ ഇത്തരം ഇങ്ങനെ ഒരു അക്രമം നടക്കുമ്പോൾ ഒരുപക്ഷെ സി പി എമ്മിന് ഒരു മേൽക്കൈ കിട്ടുന്നു, ഞങ്ങളുടെ ഓഫീസിന് നേരെ ഇത്തരം ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു മേൽക്കൈ കിട്ടുകയാണ്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടമാണെങ്കിൽ തന്നെയും ആ നേട്ടം ഉണ്ടാകുമ്പോൾ തന്നെ ഇത് സി പി എമ്മിന് ആരോപിക്കുന്ന പോലെ, സി പി എം ആരോപിക്കുന്ന പോലെ കോൺഗ്രസോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരോ ചെയ്ത്
ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം തെളിയിക്കേണ്ടത് സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും ബാധ്യതയാണ്. അത് എത്രയും പെട്ടെന്ന് തെളിയിക്കുവാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലേക്ക് അവർ പോകുന്നു. അതുവരെ അവർ അത് തെളിയിക്കുന്നില്ലെങ്കിൽ വെറും ഒരു രാഷ്ട്രീയ അമിട്ട് മാത്രമായിട്ട് ഇതിനെ മാറ്റുകയും അത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമായി വരാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ന് വയനാട് എത്തുന്ന സമയത്ത് ഇത്തരമൊരു രാഷ്ട്രീയ ബോംബ് വെയർ ഉണ്ടായി എന്നുള്ളൊരു വളരെ പ്രസക്തമായ കാര്യമായി വരുന്നു. അത് തെളിയിക്കേണ്ട ബാധ്യത നിയമപരമായും രാഷ്ട്രീയപരമായും ഇപ്പോൾ സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രതീഷ്.